കാർപ്പ് ഫിഷിങ്ങിനുള്ള ഫീഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്ത് ഗോതമ്പൊടി ഉണ്ട്, ഓക്കപ്പിണ്ണാക്കുണ്ട്, പിന്നെ കോഴിത്തീറ്റ മെയിൻ സാധനം, പിന്നെ നമ്മുടെ എസെൻസ് പൈനാപ്പിളിൻ്റെ, തേന്, കളർ കേട്ടോ മഞ്ഞ കളറാണേ. ഇതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തീറ്റ 100% റിസൾട്ടാണ് കേട്ടോ. നല്ല മണമുണ്ടല്ലേ ആ എസെൻസ് എവിടെയെന്നപ്പോ. നല്ല അടിപൊളി മണം തേന കേട്ടോ, ഒറിജിനൽ തേന. നമുക്ക് ഫീഡെല്ലാം ഏകദേശം തയ്യാറാക്കി, ഇനി നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ. ഇതെല്ലാം ഉണ്ടോ അതെ? ഓ ഇതെല്ലാം ഉണ്ടല്ലോ. എങ്ങോട്ടാ അറിയണ്ടേ? അയ്യോ നമ്മൾ കാസ്റ്റ് ചെയ്തു അതവിടെ ഒക്കെയാണ് ലൈൻ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ചെറിയ കൂരി കുഞ്ഞുങ്ങളാ വന്ന് കൊത്തുന്നേ. വേണ്ട വേണ്ട ഇടാ വെള്ള മറ്റേ കപ്പ് ഇതുണ്ടോ? നല്ല ഹുക്കാട്ടോ, അതുമല്ല പറഞ്ഞു പോവാ ഞാൻ. ഏയ് നമുക്ക് കിട്ടിയൊരു തൂളി ായിരുന്നു. ചെറിയൊരു മീനുണ്ടെന്ന് തോന്നുന്നു. ഇതിന് ശേഷമുള്ള കാസ്റ്റിങ്ങിൽ നമ്മുടെ സ്പൈഡർ ഹുക്ക് വെള്ളത്തിനടിയിലോ വലയിലോ തടിയിലോ മറ്റോ കുരുങ്ങിയിട്ട് പൊട്ടിപ്പോയി. പിന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോൾട്രോഡ് കൈ കരുതിയുണ്ട് കൈ ചൂണ്ടയിലോട്ട് മാറി കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂണ്ടയൊക്കെ പൊട്ടി ഇങ്ങനെ നടന്നു വരുന്ന വഴിയിലാണ് ഒരു ചേട്ടൻ ഒന്ന് വല വീശുന്നുണ്ട്.
അടിപൊളി ഫൈറ്റ് ആണ്. ചെറിയൊരു പരലാണ്, പക്ഷെ അതിൻ്റെ പോൾ റോഡ് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? അടുത്ത് നല്ല സൈസല്ലേ. അടിപൊളിയാണ്. പോന്നോ പോന്നോ. കടത്തു മോനെ കടത്തു. നമ്മുടെ ചേട്ടൻ മൂടെടുക്കട്ടെ. ഇതെന്താ ചേട്ടൻ, രണ്ടിനു വേണ്ടിയാണോ? ഒന്നുമില്ല, കൂരി അല്ലേ, കൂലിക്ക് വേണ്ടിയുള്ള കൂട ആവശ്യം. പക്ഷെ അതിനകത്ത് ഒന്നുമില്ല കേട്ടോ. അടിപൊളി ഫൈറ്റ് ആണ്. ചെറിയൊരു പരലാണ്, പക്ഷെ അതിൻ്റെ പോൾ റോഡ് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? അടുത്ത് നല്ല സൈസല്ലേ. പരലിൻ്റെ ബഹളമാ. അതും കളഞ്ഞിരുന്നു. അവനെ അങ്ങ് വിട്ടേ, നമുക്ക് ഇവനെ അങ്ങ് വിട്ടേക്കാം. തീരെ ചേർന്ന് അപ്പൊ ഇന്നത്തെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. കാരണം നല്ല അടിപൊളി മഴ വരുന്നു കേട്ടോ, അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നനഞ്ഞ് കുളിച്ച് പോകേണ്ടി വരും. അപ്പൊ ചെറിയ മീൻ കിട്ടുന്നില്ല, വലിയ മീനൊന്നും അടിക്കുന്നില്ല. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം.